ഒരു കാലം ബ്രണ്ണൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം. ആ കാലം ഈ പറയുന്ന ആർ എസ് എസ്സുകാർക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ്സുകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അതെ, അന്ന് വാളിന്റെ ഇടയിൽ കൂടെയാണ് നടന്നു പോയതെങ്കിൽ ഇന്ന് കാലിന്റെ ഇടയിൽ കൂടെയാണ് നടന്നു പോകുന്നത് എന്ന ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് സഖാക്കൾ തന്നെ പറയുന്നതാണ്. പിന്നെ ഇന്നത്തെ ഈ ഭരണത്തിന്റെ ദുരവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു വാർത്താ ചാനലിലെ ഡിബേറ്റിന്റെ ആദ്യത്തെ രണ്ട് വാക്ക് കേട്ടാൽ മതി. കേട്ടു നോക്കി. വി ഗോപാലകൃഷ്ണൻ, ആദ്യമായി കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്ക് എം എൽ എ മാരൊന്നും നിയമസഭയിൽ ഇല്ലെങ്കിലും ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അത് ഞങ്ങളുടെ ഒരു കഴിവായിട്ട് അങ്ങ് കണക്കൂട്ടിക്കോ. അഭിനന്ദനം പറഞ്ഞത് കണ്ടെ, ഇതാണ് അവസ്ഥ. അതായത് കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ഇല്ലെങ്കിലും മൊത്തം ഭരിക്കുന്നത് ബി ജെ പി തന്നെയാണ്, നടപ്പാക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണ് എന്ന് ഇപ്പൊ ഓരോ ദിവസം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് കേരളത്തിൽ നടപ്പാക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഓരോരോ സംഭവങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ മുഴുവൻ അതിൽ ഒരു ആർ എസ് എസ് വൽക്കരണം, ഒരു ആർ എസ് എസ് സ്വഭാവം നിങ്ങൾക്ക് കാണാൻ തന്നെ സാധിക്കും. അതിപ്പോ ഇന്ന് ഇത്തിരി ആൾക്കാർ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. അത് തന്നെ കാരണം എന്താണ്, ഈ പി വി അൻവർ ഇപ്പോ ഇങ്ങനെ വായ തുറന്നത് കാരണമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ജനങ്ങൾ ഇങ്ങനെ പബ്ലിക്കലി വിളിച്ചു പറയുക പോലും ഇല്ല. എല്ലാവർക്കും അറിയാം ആർ എസ് എസ് വൽക്കരണമാണ് നടന്നിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള അറിയാം, പക്ഷെ അത് പറയാൻ ആരും ധൈര്യപ്പെടില്ല. അപ്പൊ ഈ പി വി അൻവർ പറഞ്ഞ ചില സംഗതികളുണ്ട്, അതിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അതായത് പി വി അൻവർ പറഞ്ഞ സംഗതികളിൽ മലപ്പുറം ജില്ലയെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ അതിഭയങ്കരമായിട്ടുള്ള ഒരു ക്രിമിനൽ ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത് എന്ന് പി വി അൻവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മലപ്പുറം മാത്രം? അതിലും ഒരു ആർ എസ് എസ് വൽക്കരണം ഉണ്ട്, കാരണം മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷമാണ്. അപ്പൊ ആ മുസ്ലിം സമൂഹത്തിനെ മൊത്തം കെട്ട് ക്രിമിനലൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കുറ്റവാളികൾ ജീവിക്കുന്നത് മലപ്പുറത്താണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന വലിയ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഈ മലപ്പുറത്തെ ഒരുവിധം എല്ലാവർക്കെതിരെപ്പോ വളരെ വലിയ വലിയ വ്യാജ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മയക്ക് മരുന്ന്, സ്വർണ്ണക്കടത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വ്യാജ മയക്ക് മരുന്ന് കേസിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പീഡിപ്പിച്ചിട്ട് 1-2 കൊല്ലം, ചിലപ്പോൾ 3-4 കൊല്ലമൊക്കെ ജയിലിലിട്ടതിന്റെ ശേഷം അവരെ ജീവച്ഛവമാക്കിയിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അതിൽ പെട്ട ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതിലത്തെ ഒരു ഉദാഹരണം മാത്രം നമുക്കൊന്ന് കാണാം. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അയാൾ നമ്മളെ മാനസികപരമായിട്ട് നമ്മളിതൊന്ന് സമ്മതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാനസികപരമായിട്ട് നമ്മളെ കൂട്ടത്തിലില്ല, പിന്നെ ഒരാളോട് അയാൾ പറഞ്ഞ ആ അത്രയും പോലീസുകാരെ എടുന്നിട്ട് അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ ആൻകഫ് ഞാൻ വെച്ചിട്ട് നിന്റെ വീട്ടിൽ തെളിവെടുപ്പ് എന്നുള്ള പേരിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നിന്റെ റൂമിൽ നിന്റെ മുന്നിലിട്ട് നിന്റെ ഭാര്യയെ ഞാൻ ബോഗിക്കും അത് നീ കാണണ്ടിരുന്നു വരെ ഈ സി ഐ ഷാരോണ് പറഞ്ഞതാ. അല്ല, ഈ രൂപത്തില് ശാരീരികമായ പീഡനം മാത്രമല്ല മാനസികമായ പീഡനവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബന്ധുക്കളിലൊക്കെ കള്ളക്കേസിലൊക്കെ ചേർത്തി, അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷികളാണ് നിങ്ങൾ പിന്തുണച്ചു എന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കളിലും പിടിച്ച് ജയിലിൽ ഇടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഭാര്യനെ ഉമ്മനക്കിന് ജയിലിൽ കൊണ്ടുപോയിടുക. ഈ നിരപരാധികളെ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും തകർക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി പദ്ധതി ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുന്ന സംഗതികളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്ത് നിന്ന് ഒരുപാട് ആൾക്കാരെ കാണാതായിട്ടുണ്ട്. പോലീസുകാർ കൊന്നിട്ട് എവിടെയൊക്കെ കുഴിച്ചിട്ടതാണ്, ഒന്നിച്ചുള്ള ഒരു കൊള്ള സംഘമാണല്ലോ പോലീസ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടൊന്നും സഹായിക്കല്ലോ. അങ്ങനെ കാണാതായിട്ടുള്ള എന്താ മുഹമ്മദ് ആട്ടൂർ അങ്ങനത്തെ ഒരാളാണ്, മാമി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു വ്യക്തിയുടെ കുടുംബക്കാർ സംസാരിക്കുന്നത് കേട്ടു നോക്കി. അപ്പൊ ശരിക്കും അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തിൽ ഞങ്ങൾക്ക് ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഉന്നതതല കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ മേലിൽ ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ ആരോപിക്കുന്ന സമയത്ത് നമുക്ക് സാധാരണക്കാർക്ക് ശരിക്കും ആശങ്കയുണ്ടാവും. കാരണം ഇപ്പം മാമിയുടെ കേസ് അന്വേഷിച്ചിരിക്കുന്ന SIT രൂപീകരിച്ചത് ADGP അജിത് കുമാർ സാറിന്റെ പ്രത്യേക നേതൃത്വത്തിലാണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സാറ് അപ്പോയിന്റ് ചെയ്യുന്ന ആ ടീം നമുക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വിശ്വാസത്തിൽ കുറയുമല്ലോ. ശരിക്കും ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ പറയുന്ന സമയത്ത് അതിലെ വിശ്വാസം തീർച്ചയായിട്ടും കുറയും. അതായത് പോലീസുകാർ തന്നെ കള്ളക്കേസിൽ കുടുക്കി അടിച്ചു കൊല്ലും, അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് പുറം ലോകം വരാതിരിക്കാൻ വേണ്ടിട്ട് അവർ തന്നെ ഈ മൃതദേഹം അപ്രത്യക്ഷമാക്കും. അങ്ങനെയാണ് ഈ ആൾക്കാരെ കാണാതാവുന്നത്. എന്നിട്ട് ആ കാണാതായ ആൾക്കാരനെ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക ടീമിനെ നിയോഗിക്കും. ആ ടീം നിയോഗിക്കുന്നത് ആരാണ്? ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ഈ ADGP ആണ്. ചിന്തിച്ചോക്കണം, ഈ ADGP ആണ് ഈ കൊള്ളസംഘ തലവൻ.
അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മലപ്പുറത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത് തന്നെ. എന്നിട്ട് അയാൾ തന്നെയാണ് ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുക? എങ്ങനെയാണ് ആളിനെ കണ്ടെത്താൻ കഴിയാൻ സാധിക്കില്ലല്ലോ. കാരണം ഇവരൊക്കെ തന്നെ നടപ്പാക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ മാതൃഭൂമിയിലത്തെ ആ ഒരു അവതാരകം പറഞ്ഞത് കൺഗ്രാജുലേഷൻ, എന്തുകൊണ്ട് നിങ്ങൾക്ക് നിയമസഭയിൽ ഒരു MLA പോലും ഇല്ലെങ്കിൽ നിങ്ങളാണല്ലോ ഭരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അത് ഇതൊക്കെ കാരണം തന്നെയാണ്. പോലീസിനെ ഉപയോഗിച്ചു കൊണ്ടാണ് മുഴുവൻ ഭരണവും കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് അമിത്ഷയും മോദിയും കേരളത്തിൽ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ഈ നട്ടല്ലില്ലാത്ത വാഴപ്പിണ്ടി മാത്രം വെച്ച് നടക്കുന്ന ഈ ഒരു പിണറായി വിജയൻ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് തലകുമ്പിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ടാണ് കേരളം ഇത്രക്കധികം RSS വൽക്കരിക്കപ്പെട്ടതെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെ ഈ പറഞ്ഞതൊന്നുമല്ല, ഇതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഇങ്ങനെ നിരപരാധികളെ പിടിച്ച് പീഡിപ്പിക്കുന്നത്. ഇനി ഈ നിരപരാധികളെ പിടിക്കുന്നത് എങ്ങനെയാണ് അതും കേട്ട് നോക്കാം. വണ്ടി ഓടിച്ച ആള് വണ്ടി നിർത്തിയിട്ട് മൂത്രയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തു പോയതാ. തിരിച്ചു വരുന്ന സമയത്താണ് ഇവര് ഈ പറഞ്ഞ SI സനിത്ത് പിന്നെ ഒന്ന് രണ്ട് പോലീസുകാരെ കൂടെ, ഷാരൂണ സി ആ സമയത്തില്ല, അങ്ങനെ വന്നിട്ട് വണ്ടി പിന്നെ വലം കെടുന്നതും നമ്മളെ പിടിച്ചറക്കുന്നതും പിന്നെ വണ്ടി ആകെ അവർ പിന്നെ ചെക്ക് ചെയ്യുന്നു. ആ ചെക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മളെ വണ്ടിയിൽ ഒരു എയർ ഫ്രഷനറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു മരത്തിൻ്റെ ഒരു സംഭവം, ആ സംഭവം വണ്ടിയിലുണ്ട്, ആ പുറത്തുനിന്ന് വന്നതാണ്, ആ സംഭവം വണ്ടിയിലുണ്ട്, അത് ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ അത് അവരെടുത്തിട്ട് അവരോട് ഉറപ്പിക്കുകയാണ്, അത് MDMA തന്നെയാണ്, നിങ്ങളെന്ത് MDMA വിൽക്കാൻ വന്നതാണോ? അത് അത് ഒരു മരത്തിൻ്റെ കറ, അതിൽ ടെസ്റ്റ് റിസൾട്ട് നമ്മളെ കയ്യിലുണ്ട്, അതിൽ ഒരു മരത്തിൻ്റെ കറ എന്നാണ്. അത് നമ്മളെ ഭാഷയിൽ നമ്മളെന്ത് കുന്തിരിക്കുന്നൊക്കെ പറഞ്ഞു, അത് അതിൻ്റെ പേരറിയാനായിട്ട്. അത് പുറത്തുനിന്ന് വന്ന, ദുബായിൽ നിന്ന് വന്നൊരു സംഭവം, ഒരു ഫ്രണ്ട് കൊണ്ടു തന്നെയാണ്. ഇവർ പിടിച്ചിട്ട് ഇവർ പറയുന്ന, അത് ആ സമയത്ത് ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു അധികം പരിപാടിയിലൊരു സമയമാണ്. അപ്പോൾ ഇവർ പിടിച്ചിട്ട് ഡാൻസ് ഓഫിൻ്റെ ആ ഒരു സമയത്ത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ടാർഗറ്റിൻ്റെ ഉണ്ട് തോന്നുന്നു, ഓരോ സ്റ്റേഷന് ഇത്ര കേസ് വേണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആ സമയത്ത് ഇവരിത് പറയുക, ഇത് MDMA വേണമെന്ന് അവരാണ് പറയുക, അവർ ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ എത്ര നിശ്ചയിച്ചിട്ടും ഇത് MDMA അല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്, ഓപ്പണായിട്ട് നമ്മൾ വണ്ടിയിൽ വെക്കുന്നതാണ്, വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് ആണ് അത് ചൂടായി കഴിഞ്ഞാൽ പുക വരിക, അപ്പോഴാണ് ആ സ്മെല്ല് വരിക, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയണു. നമ്മൾ നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ ശ്രമിക്കണു, പക്ഷേ അവരത് MDMA എന്ന് ഉറപ്പിച്ചിട്ട് നമ്മളങ്ങനെ അവിടുന്ന് ജീപ്പിൽ കയറ്റി അറസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോവാണ് സ്റ്റേഷനിൽ. അല്ലേ, എങ്ങനെയാണ് നിരപരാധികളെ ക്യാൻവാസ് ചെയ്യുന്നത് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം. അതായത് വെറുതെ അങ്ങോട്ട് വന്നിട്ട് ചെക്ക് ചെയ്യാണ്, ഏതെങ്കിലും ഒരു വണ്ടി ഇങ്ങോട്ട് ചെക്ക് ചെയ്യും. ഇപ്പൊ വണ്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ലേ, ഒരു പെർഫ്യൂമിന്റെ ബോട്ടിലെങ്കിലും കിട്ടൂലേ? ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ പറയും ഈ സ്റ്റെയറിങ് ഇത് തന്നെയാണ്, ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ മയക്കുമരുന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും. അതല്ല എന്നുണ്ടെങ്കിൽ പറയും കണ്ണാടി, ആ കണ്ണാടിയുടെ ഉള്ളിൽ മയക്കുമരുന്നുണ്ട്, ഞങ്ങൾക്ക് പരിശോധിക്കണം പറഞ്ഞിട്ട് ഇവർക്കൊരു സംശയം ഉണ്ടായ മതില്ലോ. പിന്നെ നിരപരാധികൾക്ക് എടുക്കില്ല ജയിലില് 10-90 ദിവസം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ജയിലിൽ കിടക്കണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കിട്ടിയാലും അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോവാ. സത്യത്തിൽ ഇത് ഊതിന്റെ ഒരു കഷ്ണമാണ്. ഊത് എന്ന് പറഞ്ഞ മരം, അതിപ്പോ കേരളത്തിലൊക്കെ ഉണ്ട്. ഊത് എന്ന മരത്തിന്റെ ഈ കാതിലായ ഒരു ഭാഗമാണത്. അത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മണമുണ്ടാവും. അപ്പൊ ആ സംഗതി അത് പിടിച്ചു കൊണ്ടുപോയിട്ട് മയക്കുമരാന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ 88 ദിവസമാണ് ജയിലിലിട്ടിട്ട് മാരകമായ രീതിയിൽ പിടിപ്പിച്ചത്. ഒരുപാട് പീഡനങ്ങൾ, പുറത്ത് പറഞ്ഞാൽ വിശ്വസിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലുള്ള പീഡനങ്ങളാണ് അയച്ചുവിട്ടത് ഈ കാബാലികരായിട്ടുള്ള പോലീസുകാർ. അതിൽ കൂടല്ല ഇപ്പോൾ ഇല്ലാത്ത ആളാ, ആ കൂടല്ല ആളെ പിന്നെ കാന്താരി മുളകുണ്ടല്ലോ, കാന്താരി മുളക് പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന് ചുമരിലിട്ട് അത് പേസ്റ്റാക്കി നമുക്ക് പറയാൻ പാടില്ലാത്ത ആ സ്ഥലത്ത് പിന്നെ അയാളത് തേച്ച് അതിൻ്റെ പുറമെ അറ്റ് ദ സെയിം മൂവ്മെൻ്റ് കണ്ണിൽ വരെ അയാൾ ആ സെയിം ടൈമിൽ അയാൾ തേച്ചിട്ടുണ്ട്. എന്നിട്ടും പറയിപ്പിക്കാൻ നോക്കുന്നത് നമ്മളിത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് MDMA അല്ല. അപ്പോൾ നമ്മൾ അത്രയും പറഞ്ഞു കൊടുക്കേണ്ടത് MDMA അല്ല, നമ്മളിത് ഉപയോഗിക്കുന്നില്ല. ആ അത് അതേ സെയിം മൂവ്മെൻറ്റിൽ തന്നെ അടിക്കും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് അവനെ ഈ കാന്താരി മുളക് തേക്കുന്നുണ്ട്, അതേ മൂവ്മെൻറ്റിൽ തന്നെ കണ്ണിലും തേക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആ സമയത്ത്. എന്താണ് ഈ മയക്കുമരുന്നുമായി ഈ ജില്ലയില് എത്ര നിരപരാധികളാ? അപ്പൊ നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ കാണാൻ നിൽക്കുക, എണ്ണിയാൽ തീരാത്ത നിരപരാധികളുണ്ട്. അല്ലേ, പച്ചമുളക് ചതച്ചിട്ടേ ഗുഹ്യഭാഗത്തൊക്കെ തേക്കുക, കണ്ണില് തേക്കുക, അതോടൊപ്പം തന്നെ അടി ലാത്തിയിട്ട് അടിച്ചടിച്ചടിച്ചിട്ട് വിരലൊക്കെ പൊട്ടിക്കുക, ഡോറിന്റെ ഇടയിൽക്ക് കയച്ചിട്ട് ഡോറ് വലിച്ചടക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ ഒരുപാട് നിരപരാധികളെ കൈയും കാലൊക്കെ ഒടിഞ്ഞിട്ട് അതായത് ഇനി ജീവിതാന്ത കാലം വികലാംഗരായിട്ട് ജീവിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയ ക്രൂര പീഡനങ്ങൾ ചെയ്തുകൊണ്ട് കേസിന്റെ എണ്ണം കൂട്ടിയിട്ട് അതായത് RSS ഹെഡ് ഓഫീസിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടല്ലോ മലപ്പുറത്ത് മുഴുവൻ ആകെപ്പാടെ ക്രിമിനലൈസ് ചെയ്യുന്നും പറഞ്ഞിട്ട്. അപ്പൊ അത് ഭവ്യതയോട് കൂടി അനുസരിക്കണമല്ലോ. അതിനാണ് ഇങ്ങനെ അതിനാണ് കയ്യിൽ കിട്ടുന്നവരൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇതുപോലെ ടോർച്ചർ ചെയ്യുന്നത്. അതാണ് ഈ PV അൻവർ പറയുന്നത്. അതായത് ഈ PV അൻവർ ഒരു നമ്പർ കൊടുത്തിരുന്നല്ലോ, അതായത് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പറിൽ വിളിക്കാം, വിളിക്കല്ല മെസ്സേജ് അയക്കാം എന്നും പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ടായിരുന്നു, വാട്സാപ്പ് നമ്പർ. അതിലേക്ക്
ഒരൊറ്റ ദിവസം ആ ഒരു നമ്പർ കൊടുത്ത് അതിന്റെ പിറ്റത്തെ ദിവസം നേരം വിളിക്കുമ്പോഴേക്കും 3000 പേരാണ് ഇത്രയും വിളിച്ചിട്ടുള്ളത്. 3000 പേര് മെസ്സേജ് അയച്ചിരിക്കണം അവരുടെ അനുഭവം പങ്കിട്ടുകൊണ്ട്. അതിലത്തെ കുറെ ആൾക്കാർ പി വി അൻവറിനെ ഇപ്പൊ കാണാൻ വന്നിരിക്കുകയാണ്. അതാണ് മുമ്പ് പറയുന്നത്, ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്നെ കാണാൻ വന്നതാണ് എന്നുള്ള കാര്യം. ഞങ്ങളെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ ഞങ്ങൾക്ക് 88 ദിവസം വേണ്ടി വന്നു. 88 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നതും ഹൈക്കോടതി നമുക്ക് ജാമ്യം തരുന്നതും. അത് നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഭവമല്ല, ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു കറയാണെന്നുള്ള ആ റിസൾട്ടിലുണ്ട്. അത് വരുന്നതൊക്കെ എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് 88 ദിവസം കഴിഞ്ഞിട്ട് 88-ാം ദിവസം വൈകുന്നേരത്ത് നമുക്ക് ജാമ്യം അനുവദിക്കുന്നത്. ഇയാൾക്ക് ഈ അരമണിക്കൂർ കൊണ്ട് മലപ്പുറത്തെ ഏത് ലാബിൽ നിന്നാണ് ഇയാൾക്ക് റിസൾട്ട് കിട്ടിയത്? പിന്നെ അതേപോലെ തന്നെ ഈ നിരപരാധികളുടെ വണ്ടിയിലൊക്കെ കയറിയിട്ട് വീട്ടിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ചോണ്ടു പോകും, എന്നിട്ട് അരമണിക്കൂറും കൂടി വേണ്ട എന്നിട്ട് പറയും ഞങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്തു ഇത് മയക്കുമരുന്നാണെന്ന് പറയും. അത്രയും പ്രഗത്ഭരായിട്ടുള്ള പോലീസുകാരാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. പക്ഷെ അതേസമയം ഇവര് 88 ദിവസം ജയിലിൽ കിടന്ന് കോടതിയിൽ പോയിട്ട് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് കോടതി 2 ലാബിലേക്കാണ് ഈ ഒരു സംഗതി അയച്ചത്, ഈ കറ എന്ന് പറയുന്ന സംഗതി. ഇതയച്ചിട്ട് അതിന്റെ റിസൾട്ട് വരാൻ തന്നെ ഒരാഴ്ച എടുത്തിരിക്കണ്. പക്ഷെ ഈ പോലീസുകാരൻ അത് അരമണിക്കൂറിൽ താഴെ എടുത്തുള്ളൂ ഇത് മയക്കുമരുന്നാണ് കണ്ടുപിടിക്കാന്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് പദ്ധതി ഇട്ടുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ മയക്കുമരുന്ന് കച്ചവടത്തിൽ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയാണ്. അതാണ് സത്യം, അതാണ് ഇവരൊക്കെ ഇപ്പൊ ഇത് വിളിച്ചു പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു കേസാണ്, ഇങ്ങനത്തെ 3000-4000 കേസ് വേറെയും കിടക്കുകയാണ്. പിന്നെ എത്ര പേരെ കൊന്നെന്ന് നമുക്കറിയില്ല. ഓരോരോ പേരിൽ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഡൻസാഫ് എന്നും SIT എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് തോന്നിയത് ചെയ്യാം, ലൈസൻസ് ടു കിൽ ആണ്, അതാണ് അവരെ എല്ലാവരും നടന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പോസ്റ്റിൽ കാണുന്നതാണ്, 2016 IG സുരേഷ് പുരോഹിത് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ പറഞ്ഞൊരു സംഗതിയാണ്. പോലീസ് ആസ്ഥാനത്ത് RSS അജണ്ട നടപ്പാക്കും, തടയാമെങ്കിൽ തടയൂ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതാണ്. ഇത് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണ്. കണ്ടല്ലേ, ഇപ്പൊ കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കിനും അയാൾ പറഞ്ഞ അതേപോലെ തന്നെ ഫുള്ള് RSS അജണ്ടയാണ് ഇപ്പൊ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ആക്കിക്കൊണ്ടിരിക്കുകയല്ല, ഓൾറെഡി ആയി. അത് നടപ്പിലാക്കുന്നതാണെങ്കിലോ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോഴും, അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഏത് രൂപത്തിലാണ് ഈ RSS-കാർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, സഖാക്കൾ അത്രല്ല, സഖാക്കൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ട് തുടങ്ങി ഈ രൂപത്തിൽ പോവാണെങ്കിൽ കമ്മ്യൂണിസം പറഞ്ഞ സംഗതി തന്നെ പിന്നെ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലായത് കൊണ്ട് ഇപ്പൊ അവർക്കും വലിയ മുറുമുറുപ്പ് ഈ പിണറായി വിജയനെതിരൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിണറായി വിജയനെതിരെ മാത്രമല്ല, അതുപോലത്തെ നേതാക്കന്മാർക്ക് എതിരൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇപ്പോ ഈ ഒരു PV അൻവറിനെ CPIM ഗോവിന്ദൻ മാസ്റ്ററല്ലോ ഇപ്പൊ ഈ പാർട്ടി സെക്രട്ടറി എന്നാ തോന്നുന്നത്, ആ ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പൊ ഈ നിരപരാധികളെ പിടിച്ച് ജയിലിലാക്കുന്നതിനെ കുറിച്ച് അതേപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായ ഒരു സംഗതി PV അൻവർ പറയണത് കേട്ടു നോക്കാം. ഈ പറയുന്ന ഈ ക്രിമിനൽ സംഘം ഒരുപാട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ കരിയർമാരായി വന്ന സ്വർണം കൊണ്ടുവന്ന സ്ത്രീകളെ കാര്യം എടുക്കാനില്ല. എന്താ പറയാ, വേട്ടനായികളെ പോലെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവരെ പിന്നാലെയാണ്, കാമഭ്രാന്തന്മാരാ, മനസ്സിലായോ, കാമഭ്രാന്തന്മാര്. കേരളം കേൾക്കാൻ പോവാ, അത്രയും വൃത്തികെട്ട നിറികെട്ട നട്ടോറിയസ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ഇംഗ്ലീഷ് വാക്ക് പറയാനില്ല. അതിലേക്ക് പോകാൻ നമ്മൾ പല സ്ത്രീകൾക്കും നമ്മൾ ധൈര്യം കൊടുക്കുകയാണ്, അവർക്ക് ധൈര്യമില്ല എപ്പോഴും പുറത്തേക്ക് വരാൻ. ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് മാത്രമല്ല, ഇവർക്ക് എന്താ പറയാ, വൈകൃതമായ ലൈംഗിക ചൂഷണം ഉണ്ടല്ലോ, അതുപോലുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ, അല്ലാതെ സാധാ സീതാ പോലീസുകാരല്ല. ഡാൻസ് സ്റ്റാഫിന്റെ ഒട്ടുമിക്ക ആളുകൾ ഇതിലുണ്ട്, ഒട്ടുമിക്ക ആളുകളുണ്ട്. പുറത്തുവിടില്ല, അവർ തയ്യാറായി വരട്ടെ, നിങ്ങൾ പറയണം അവരോട് തയ്യാറായി വരാൻ. ഈ പൊതുസമൂഹം അവരുടെ കൂടെ ഉണ്ട്, ഈ ഗവൺമെന്റ് ഉണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ട്, CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ട്, അവരെ കൂടെയാണ്. അവർ പുറത്തു വരണം. ഈ സ്വർണം മുഴുവൻ കട്ടെടുത്ത് കൊണ്ടുപോയി മൂലക്കലാക്കി ചവിട്ട് ഇടിച്ച് നിരപ്പാക്കിയിട്ട് സൈസാക്കി വിട്ട പല ചെറുപ്പക്കാരുണ്ട് ഇവിടെ, അവർ പുറത്തു വരണം, നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാവും. അതാണ് ഈ ഗവൺമെന്റ്, അതാണ് ഈ പാർട്ടി. കണ്ടല്ലേ, ഇവിടെ PV അൻവർ പറഞ്ഞ ഈ സംഗതി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന താത്തമാരുണ്ടല്ലോ, നല്ല തിന്ന് കൊഴുത്ത് വരുന്ന ഈ താത്തമാരുണ്ടല്ലോ, അവര് ചില ആൾക്കാരൊക്കെ സ്വർണം കടത്തും. ഇനിയിപ്പോ സ്വർണം കടത്തിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ ഇരുന്ന സ്വർണം ഉണ്ടല്ലോ, അത് മതി, അത് വെച്ചിട്ട് നീ സ്വർണം കടത്തി എന്ന് പറഞ്ഞ ഒറ്റപ്പെടുത്താണ്. അങ്ങനെ പിടിച്ചതിന് ശേഷം പിന്നെ ജയിലിലിട്ടിട്ട് പിന്നെ പങ്കിട്ടെടുക്കാൻ ആ സ്ത്രീനെ, നിന്നെ ജാമ്യത്തിൽ ഇറക്കാം പക്ഷെ നീ ഒരുപാട് ആൾക്കാർക്ക് കിടന്നു കൊടുക്കണം എന്ന് പറയും.
ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലെ, അതിൽ പറയുന്നത് എന്താണ്, സിനിമയിൽ ചാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കിടക്കണം എന്നാണ്, ഇവിടെ ജാമ്യം കിട്ടണമെങ്കിൽ കിടക്കണം എന്നാണ്, രണ്ടൊന്നും തന്നെയാണ്. സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു കമ്മിറ്റി പോലീസിൽ ഉണ്ടാക്കണം, അപ്പൊ കാണാം ഭയങ്കരമായിട്ടുള്ള അതിമാരകമായിട്ടുള്ള ബലാത്സംഗം. സിനിമാ മേഖല ഒന്നുമല്ല, അതിനേക്കാളൊക്കെ 100 ഇരട്ടി 1000 ഇരട്ടി കൃത്യമായി ബലാത്സംഗങ്ങളും ചൂഷണങ്ങളും ബ്ലാക്ക് മെയിലിങ്ങുമാണ് ഈ പോലീസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെൻസാഫ് എന്ന് പറയുന്ന ഈ മയക്ക് മരുന്ന് പിടിക്കുന്ന ടീമുണ്ടല്ലോ, അവരാണ് മാരകമായ രീതിയിൽ അതിഭീകരമായ രീതിയിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ സ്ത്രീകൾക്ക് ജാമ്യം കിട്ടി കഴിഞ്ഞാൽ പിന്നെ പുറത്തു വരില്ല, അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുപോകും. അതായത് ഈ പോലീസുകാർക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് വീടുകളുണ്ട് ഇതിനായിട്ട്, പെണ്ണുങ്ങളെ പീഡിപ്പിക്കാനായിട്ട്. അതാണല്ലോ ഇപ്പൊ 2 ദിവസം ഒരു താത്ത പറഞ്ഞത് എന്നെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന്. പോലീസുകാരല്ല സുഖം, അവരെന്ത് ചെയ്ത്, അവരെന്ത് പറഞ്ഞു, അതൊക്കെ നോണയാണ് കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. അപ്പൊ അതേപോലെ തന്നെ കൊണ്ടുപോയി പീഡിപ്പിക്കുക, തെളിവൊന്നും ഉണ്ടാവില്ല. പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ്, 8-10 പോലീസുകാർ അവിടെ കാത്തു നിൽക്കണ്ടാവും, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കേട്ടോ, അതാണ് PV-മാർ പറയുന്നത്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്ന് പറയുന്നത്. അതിലിനിയിപ്പോ ഈ അജിത് കുമാർ ഒക്കെ ഉണ്ടോ എന്നറിയില്ല, അതൊന്നിപ്പോ പുറത്തു വരില്ലല്ലോ. അങ്ങനെ കൊണ്ടുപോയിട്ട് 8-10 ഓഫീസർമാർ അങ്ങോട്ട് കേറി നിറങ്ങാണ്. അങ്ങനെ നിറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീ പറയല്ലോ, ഇനി എനിക്ക് വയ്യാന്ന് പറയല്ലോ. അപ്പൊ പറയും വയ്യെങ്കിലും കുഴപ്പമില്ല, നീ കുമ്പിട്ട് നിൽക്കുന്ന് പറയും. കാരണം ഈ പ്രകൃതി വിരുദ്ധ പീഡനം ഉണ്ടല്ലോ, അതാണ് PV-മാർ പറയുന്നത് വൈകൃതമായ കാമവേറി. ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നത്, ഇതാണ് ആ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തതിന് ശേഷം പലരും അവരവരുടെ അനുഭവം അതേപോലെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ കിടക്കുകയാണ്, തെളിവ് സഹിതം, സാക്ഷി സഹിതം, അനുഭവസ്ഥർ സഹിതം ഒക്കെ വരാൻ കിടക്കുകയാണ്. അതൊക്കെ വന്നാൽ മാത്രമാണ് ഈ പോലീസ് സേനയെ കഴുകി വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കൊള്ള സംഘം കാക്കി ധരിച്ചുകൊണ്ട് മുഴുവൻ കേരളത്തിലെ ജനങ്ങളെയും, മലപ്പുറത്ത് മാത്രമല്ല മുഴുവൻ കേരളത്തിലെ ജനങ്ങളെയും ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പൊ ഈ പുതിയ തലമുറക്ക് പോലീസിന് നൽകുന്ന മെസ്സേജ് എന്താ, അവര് കള്ളും കുടിച്ചോ പെണ്ണും പിടിച്ചോ വ്യഭിചരിച്ചോ കക്കാൻ നോക്കിക്കോ കട്ട മുതൽ കട്ടെടുത്തോ കൊള്ള നടത്തിക്കോ കള്ളക്കടത്ത് നടത്തിക്കോ ഈ കേസിൽ ഈ പറയുന്ന എന്താ മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചോ കച്ചവടം ചെയ്തോ കേസുണ്ടാക്കിക്കോ, ഇതല്ലേ മെസ്സേജ്? ആ പറഞ്ഞത് വലിയൊരു സത്യമാണ്. കാരണം ഈ പോലീസ് സേനയിൽ പുതുതായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ചേരുന്നുണ്ടല്ലോ. അവർ ചേർന്നു കഴിഞ്ഞാൽ അവർ ചേരുന്നത് പ്രതിജ്ഞ ഒക്കെ ചെയ്തിട്ടാണ്, ജനങ്ങളുടെ കാര്യം നോക്കും, പക്ഷപാതം ഉണ്ടാവില്ല, എല്ലാവരും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കയറുന്നത്. കയറിക്കഴിഞ്ഞാൽ കാണുന്നത് എന്താണ്, ഈ മേലുദ്യോഗസ്ഥന്മാർ മുഴുവൻ കൊള്ളക്കാരും കൊലപാതകികളും ബലാത്സംഗികളും സ്വർണ്ണക്കള്ളക്കടത്തുകാരും വന്ന് കാണുകയാണ്. അത് കണ്ടു കണ്ടിട്ട് അവരും പഠിക്കും. അങ്ങനെ പോലീസ് സേന ഒരിക്കലും നന്നാവാത്ത വിധത്തിലാണ് ഈ ഒരു ക്യാൻസർ ബാധിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു PV-മാർ പറയുന്നത്. അത് വളരെയധികം പ്രസക്തമായ ഒരു കാര്യമാണ് താനും. അപ്പൊ ഇതിനെതിരൊക്കെ ആരെങ്കിലും ഒരാൾ നിന്നല്ലേ പറ്റുള്ളൂ, അത് ഇപ്പൊ ഇത്ര വൈകിട്ടാണെങ്കിലും ഒരു PV-മാരെങ്കിലും നിന്നിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണെന്നതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പോലീസുകാരുടെ മറ്റൊരു വെട്ടിപ്പും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വീട് അവസാനിപ്പിക്കാം. വളരെ വിചിത്രമായ അത്ഭുതപ്പെടുത്തുന്ന വെട്ടിപ്പാണ്, കേട്ടു നോക്കി. എന്താ കോട്ടകൽ പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനകത്ത് ഒരു പുതിയ ബിൽഡിംഗ് കെട്ടിയിരുന്നു ഈ ചങ്ങാതി സുജിത്താസ്. സർക്കാരിൻ്റെ ഒരു ഓർഡറും ഇല്ല, സർക്കാരിൻ്റെ ഒരു ഫണ്ടും ഇല്ല, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പെർമിഷനും ഇല്ല, ഒരു ബിൽഡിംഗ് കെട്ടി. എങ്ങനെ കെട്ടിയത്? ആ ബിൽഡിംഗ് കെട്ടുന്നതിൻ്റെ പേരിൽ കോടാനക്കോടി ഉറപ്പിയാണ് ഈ ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്തത്. 25,000 to 10,00,000 വരെ പിരിച്ചിട്ടുണ്ട്. കോടികളിൽ നിന്ന് മുതലാളിമാരിൽ നിന്ന് ഒരു 10-15-20 ലക്ഷം ചെലവാകുന്ന ഒരു ബിൽഡിങ്ങിന്റെ പേരിൽ 4-5 കോടി ഉറപ്പിക പിരിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് മറ്റൊരു തട്ടിപ്പ്. അതായത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ, കോമ്പൗണ്ട് ഉള്ളില് ഒരു ബിൽഡിംഗ് പണിയാണ്, ആരുടെയും അനുവാദം ഇല്ലാതെ. എന്നിട്ട് ഈ പണിയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കോറി ഉടമകളൊക്കെ ഉണ്ടല്ലോ, ഈ കള്ളക്കടത്തും വെട്ടിപ്പും നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, മണല് വാരുന്ന ആൾക്കാര്, അബ്കാരികള്, കുഴൽപ്പണത്തിന്റെ ആൾക്കാര്, അതുപോലെ തന്നെ ഈ ചർച്ചിലത്തെ പാതിരിമാര്, ഇവരുടെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങളൊരു ബിൽഡിംഗ് കെട്ടുന്നുണ്ട് പോലീസ് കോമ്പൗണ്ടില്, അതിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഒരു സംഭാവന വേണം പറയും. ഉടനെ തന്നെ അവരാണെങ്കിലും ഭൂലോക കള്ളന്മാരല്ലേ, അപ്പോൾ ഈ പോലീസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ 10-20 ലക്ഷം എടുത്തു കൊടുക്കും. അങ്ങനെ ഈ കോട്ടക്കൽ ഭാഗത്തെ മലപ്പുറത്തെ മുഴുവൻ വ്യവസായികളിനെ, ധനികന്മാരുടെയൊക്കെ വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് വെറും 20 ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങിനെ പിരിച്ചെടുത്തത് 5 കോടിയാണ്. അത് ഒരു സ്ഥലത്ത്, അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. സുജിത് ദാസ് എന്ന് പറയുന്ന സസ്പെൻഡിലായില്ലേ, ആ ഒരു പോലീസ് ഓഫീസറെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇപ്പോൾ MR അജിത് കുമാറും 4 ദിവസം ലീവ് എടുത്ത് പോയിരിക്കുകയാണ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾക്കും സസ്പെൻഷൻ കിട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.
അപ്പൊ ഈ രൂപത്തിലാണ് ഇവന്മാർ പണം ഉണ്ടാക്കുന്നത്. ശമ്പളം വേറെയും, ജനങ്ങൾ കൊടുക്കുന്ന ശമ്പളം അത് വേറെ. ഇനി സ്വർണ്ണ കള്ളക്കടത്ത്, കൈക്കൂലി, ബിൽഡിംഗ് പണിയിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും പണത്തോട് പണം, പണത്തിൽ ഇങ്ങനെ കിടന്ന് ഒഴുകുകയാണ് പോലീസുകാർ. എന്നിട്ട് ആ പണം ഇടാൻ സ്ഥലമില്ലാതെയാണ് കുറെ ഈ അവരുടെ സ്ഥിരം കുറ്റി പെണ്ണുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇങ്ങനെ 10-20 ലക്ഷങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ധൂർത്തടിക്കുക, ഇങ്ങനെ കൊള്ള നടത്തുക, ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊന്നും ഭരണകൂടം അറിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ അറിഞ്ഞിട്ടേ ഇല്ല. മൂപ്പര് ഇങ്ങനെ നടക്കുകയാണ് വാളിന്റെ ഇടയിൽ കൂടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരാളെങ്കിലും ഇങ്ങനെ ഒരു എന്താ പറയുക, മുങ്ങിച്ചാവുന്ന കച്ചിത്തുരുമ്പും ത്രാണി എന്ന് പറഞ്ഞ പോലെ ടി വി അൻവർ എന്ന് പറഞ്ഞ ഒരാളെങ്കിലും ഒന്ന് പൊങ്ങി വന്നല്ലോ. അതുകൊണ്ട് ജനങ്ങൾ ഇത് ഫുള്ള് അറിഞ്ഞു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് അത് മുഴുവൻ ഈ പിണറായി വിജയന്റെ കയ്യിലാണ്. പക്ഷെ പിണറായി വിജയൻ കാര്യമായിട്ട് ഇതിനും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പർ തന്നെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. മൂപ്പരുടെ പേരിൽ 1100 കേസ് കിടക്കുകയാണ്. ഏത് നിമിഷമാണ് അവ കേന്ദ്രത്തിൽ നിന്ന് ഈടി വന്ന് പിടിച്ചിട്ട് അകത്തിടുക. പിണറായി വിജയനും മൂപ്പരുടെ ഫുൾ കുടുംബത്തിനും എന്ന് അവർ തന്നെ ഭയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോ ഇതിനെതിരെ എന്തിനെ ചെയ്യുന്ന എനിക്ക് തോന്നില്ല. ഒന്നും ഇടതുപക്ഷം തകരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ പി വി അൻവറുടെ കൂടെ നിൽക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പി വി അൻവറിനൊക്കെ പിന്തുണക്കുന്നത്. അതൊരു പോസിറ്റീവ് പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.